നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ചന്ദ്രയാൻ 3-ന്റെ പ്രൊപ്പൽഷൻ മൊഡ്യൂളും ലാൻഡറും തമ്മിൽ വേർപെട്ട വിവരമൊക്കെ നാം അറിഞ്ഞതാണ്. ഇനി എന്താണ് നമുക്ക് മുന്നിലുള്ള അടുത്ത കടമ്പ? ഇന്നാണ് ആ നിർണായക ദിവസം. അതായത് ഇന്ന് കൂടി മറ്റൊരു കാര്യം കൂടി ISRO ചന്ദ്രയാൻ 3-ൽ ചെയ്യുന്നുണ്ട്. അതായത് ലാൻഡർ ഇപ്പോൾ 153 കിലോമീറ്റർ അകലത്തിലുള്ള ഭ്രമണപഥത്തിലാണ്. ഇനി അടുത്ത കടമ്പ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ആയിരിക്കുന്ന ഭ്രമണപഥത്തിൽ വൈകുന്നേരത്തോടെ മാറ്റം സംഭവിക്കും. ആദ്യ ഡി ഓർബിറ്റ് ബേൺ സംഭവിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ വൃത്താകൃതിയിൽ ഭ്രമണം ചെയ്യുന്ന ലാൻഡറിനെ ഒന്നുകൂടെ ചന്ദ്രൻ്റെ ഉപരിതലവുമായി അടുപ്പിക്കും. ഏറ്റവും അടുത്ത 30 കിലോമീറ്ററും ഏറ്റവും അകന്ന ദൂരം 100 കിലോമീറ്ററുമായിട്ട് ഭ്രമണപഥത്തിലേക്ക് ലാൻഡറിനെ മാറ്റി സ്ഥാപിക്കും. ആ ഭ്രമണപഥത്തിൽ നിന്ന് വേണം ലാൻഡറിന് ലാൻഡിംഗ് നടത്താൻ. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമായി തന്നെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും സോഫ്റ്റ് ലാൻഡിംഗ്, അത് വിജയകരമാകാൻ കാത്തിരിക്കുകയാണ് രാജ്യം. ലാൻഡറിൻ്റെ എഞ്ചിനുകൾ, സെൻസറുകൾ, ഇതിൻ്റെയൊക്കെ നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ ISRO നടത്തും. ഇതൊക്കെ നടത്തിയിട്ട് വേണം മറ്റ് കടമ്പകളിലേക്ക് കൂടി കടക്കാൻ. സോഫ്റ്റ് ലാൻഡിങ്ങിന് മുന്നേ ചിലപ്പോൾ ഒരു ഡി ഓർബിറ്റിംഗ് കൂടി വേണ്ടി വന്നേക്കാം എന്ന സ്ഥിതിയാണ്. 30/100 എന്ന ദൂരത്തിലേക്ക് ചന്ദ്രയാൻ്റെ ലാൻഡർ പോകുന്നതാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ അടുത്ത കടമ്പ. അവിടെ നിന്നാണ് ലാൻഡിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ലാൻഡറും പ്രൊപ്പൽഷൻ മൊഡ്യൂളും തമ്മിലുള്ള വേർപെടൽ നടന്നത്. നമുക്കറിയാം, ഈ ഒരു ലാൻഡറിനെ ഇത്രയും കാലം ചന്ദ്രോപരിതലത്തിലേക്ക് വഹിച്ചത് ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂളായിരുന്നു. ആ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്നും ലാൻഡർ വേർപെട്ടിരിക്കുകയാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അതൊരു ഗുഡ് ബൈ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയാണ് ISRO കഴിഞ്ഞ ദിവസം ആ ഒരു വിവരം അറിയിച്ചത്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നും 153 കിലോമീറ്റർ ഉയരത്തിൽ വെച്ചാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്നും ലാൻഡർ വേർപെട്ടത്. 3 ഇന്ത്യൻ പേടകങ്ങളാണ് ഇപ്പോൾ ചന്ദ്രയാനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും നമ്മൾ ഓരോരുത്തരും കണ്ണു നട്ട് കാത്തിരിക്കുന്ന ആ സോഫ്റ്റ് ലാൻഡിങ്, അത് വിജയകരമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രാജ്യം. ആ ഒരു വിജയത്തിനായി ഏവരും ഉറ്റുനോക്കുകയാണ്. 23-ാം തീയതിയാണ് സോഫ്റ്റ് ലാൻഡിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നുമായിരുന്നു ചന്ദ്രയാൻ 3 ദൗത്യം കുതിച്ചു ഉയർന്നത്. അന്ന് കുതിച്ചുയർന്നത് മുതൽ കഴിഞ്ഞ ദിവസം വരെയുള്ള ഓരോ കടമ്പകളും വളരെ ശ്രദ്ധയോടെയായിരുന്നു ISRO ചെയ്തത്. ഭ്രമണപഥം താഴത്തിൽ വിജയകരമാക്കി പ്രൊപ്പൽഷൻ മൊഡ്യൂളും ലാൻഡറും തമ്മിൽ വേർപെടുത്തുന്നത് വിജയകരമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന ആ ഒരു ഭ്രമണപഥം താഴ്ത്തലിലേക്കാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.